നമസ്കാരം, ടി സി വി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നാനി സ്വദേശിനി സുലൈഖയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് യുനസ് കോയക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പടിഞ്ഞാറക്കരയിലെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. പോലീസ് പ്രതിയുടെ ഫോട്ടോ സഹിതമുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പത്ത് വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 100,000 രൂപ പിഴയും ശിക്ഷ. ചീക്കോട് സ്വദേശിയെയാണ് തിരു ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യാർ ശിക്ഷിച്ചത്. 2017 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. കോട്ടകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ. തീരദേശ ഹൈവേ നിർമ്മാണം പുതിയ അലൈൻമെന്റിനെതിരെ നിലപാട് ഉണ്ണിയാലിൽ പ്രതിഷേധം. നേരത്തെയുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തിയത് ചിലരെ സംരക്ഷിക്കാനാണെന്നും റോഡിന്റെ രണ്ട് ഭാഗത്തുനിന്നും സ്ഥലം എടുത്തുള്ള നിർമ്മാണമാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ടപകടം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജനകീയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി പുറത്തിറക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ ജനകീയ പ്രകാശനവും പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിദ്ദീഖ് വധക്കേസ് പ്രതികളുടെ റിമാൻഡ് നീട്ടി. ഹോട്ടലുടമയായിരുന്ന തിരൂർ ഏഴൂർ സ്വദേശി സിദ്ദീഖിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെ റിമാൻഡ് കാലാവധിയാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നീട്ടിയത്. സംഭവത്തിൽ കുറ്റപത്രം ഉടനെ നൽകുമെന്ന് കോഴിക്കോട് നടക്കാവ് ഇൻസ്പെക്ടർ ടി കെ ജിജേഷ് പറഞ്ഞു. ഉറുദു ഭാഷാ പഠനത്തോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ പി ഉബൈദുള്ള എംഎൽ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂളുകളിൽ ഉറുദു അധ്യാപക ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഒടൂർ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ പുനർനിർമ്മിച്ച പുത്തൻകുളത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയങ്ങൾ നിർവഹിച്ചു. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14,10,000 രൂപ ചെലവിലാണ് കുളം പുനർനിർമ്മിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞേരി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മണിപ്പൂരിൽ നടന്ന വംശീയാക്രമത്തിനെതിരെ വിമൻ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരു സെൻട്രൽ ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചൈതന്യത്തെ ഉൾക്കൊള്ളാനുള്ള ശ്രമമാണ് രാമായണ പാരായണത്തിലൂടെ കൈവരിക്കേണ്ടതെന്ന് എം ടി വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ച അധ്യാത്മ രാമായണ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവി ആറുകോട് ഇല്ലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. പ്ലസ് വൺ 2-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ 3-ൽ 1 അപേക്ഷകരും മലബാറിലെ ജില്ലകളിൽ. സംസ്ഥാനത്ത് ആകെ ലഭിച്ച 24,701 അപേക്ഷകളിൽ 20,596 എണ്ണവും മലബാറിലെ 6 ജില്ലകളിൽ നിന്നാണ്. മുഖ്യ അലോട്ട്മെന്റിലും 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലും അവസരം ലഭിക്കാത്തവരും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവരുമാണ് 2-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിച്ചത്. ഇതുവരെ ടോപ് ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.